നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് കേരളത്തിലെ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന ആളുകൾക്കുള്ളൊരു മെസ്സേജായിട്ടാണ് വന്നേക്കുന്നത്. കേരളത്തിൽ ലോട്ടറി ടിക്കറ്റ് കണ്ടമാനം വിറ്റു പോകുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ് ഏത് സ്ട്രീറ്റിൽ പോയി കഴിഞ്ഞാലും നമുക്ക് കാണാൻ പറ്റും ലോട്ടറി ടിക്കറ്റുകൾ വിൽക്കുന്നതായിട്ട്. അപ്പോൾ ഞാനിവിടെ ഈ നമ്പർ എഴുതി വച്ചേക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എസ്പെഷ്യലി ലോട്ടറി ഡെയിലി എടുക്കുന്ന ആളുകൾക്കാണെങ്കിലും മനസ്സിലാക്കാൻ പറ്റും ഞാൻ ഈ എന്താണ് എഴുതിയേക്കണമെന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് കേരളത്തിൽ ലോട്ടറി ടിക്കറ്റ് ഇടുന്നത്? കേരള ഗവൺമെൻറ് കീഴിലാണ് ലോട്ടറി ടിക്കറ്റുകൾ നടക്കുന്നത്. അത് വീക്ക്ലി ലോട്ടറീസ് ഉണ്ട്. എല്ലാ മൺഡേ ടു സൺഡേ എല്ലാ ദിവസവും ഉള്ള വീക്ക്ലി നറുക്കെടുക്കുന്ന വീക്ക്ലി നറുക്കെടുക്കണം. പക്ഷേ ഇവഞ്ച്വലി ഡെയിലി എല്ലാ ഏതെങ്കിലും ഒരു ടിക്കറ്റ് നറുക്കെടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. വിൻ വിൻ അങ്ങനെ കുറേ മൺഡേയാണ് തോന്നുന്നു വിൻ വിൻ വരുന്നത്. അങ്ങനെ ഒത്തിരി ടിക്കറ്റുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ ബമ്പർ ടിക്കറ്റുകളുണ്ട്. അപ്പോൾ സാധാരണ ഡെയിലി എടുക്കുന്ന ടിക്കറ്റുകളൊക്കെയാണെന്ന് വെച്ചാൽ 65 ലക്ഷം രൂപ 75 ലക്ഷം രൂപ ഇതൊക്കെയാണ് വിന്നിങ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണേ ഉണ്ടാവുള്ളൂ. അതേമാതിരി ബമ്പർ ടിക്കറ്റ് വിഷു, പൂജയ്ക്ക്, ക്രിസ്മസിന്, ന്യൂഇയറിന് ഇതിനെല്ലാത്തിനും 6 എണ്ണം ഉണ്ട്. അത് ബമ്പർ ടിക്കറ്റുകളാണ്. അത് 4 കോടിയും 5 കോടിയും അങ്ങനെയാണ് ടിക്കറ്റുകൾ വിന്നിങ് പ്രൈസസ്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു വിന്നറേ ഉണ്ടാവുള്ളൂ. അതുകൂടാണ്ട് ഇപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത് മൺഡേയിലത്തെ ടിക്കറ്റാണ് വിൻ വിൻ എന്ന് പറഞ്ഞിട്ട്. അത് 65 ലക്ഷമാണ് വിന്നിങ് പ്രൈസ്, 5 ലക്ഷമാണ് സെക്കൻഡ് വിന്നർ. പിന്നെ 63 ലക്ഷം ടിക്കറ്റുകൾ വിൽക്കുന്നുണ്ട്. ഒരു ടിക്കറ്റിൻ്റെ വില 30 രൂപയാണ്. അതിൽ ശരിക്കും ഗവൺമെൻറ്റിന് നന്നായിട്ട് പൈസ അക്യൂമുലേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്, വളരെ നല്ല കാര്യമാണ്. പക്ഷേ ഗവൺമെൻറ് ഉള്ളതിൻ്റെ പേരിലുള്ള ഗുണം വെച്ചാൽ അത് അതിൽ വേറെ പറ്റിക്കൽ ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അത് കറക്റ്റായിട്ട് നറുക്കെടുപ്പുണ്ടാവും. പക്ഷേ ഒരാൾ വാങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന് ഈ 65 ലക്ഷം ടിക്കറ്റ് വിൻ ചെയ്യാനുള്ള സാധ്യത പറയണമെന്നുണ്ടെങ്കിൽ 1 ÷ 63 ലക്ഷം ഇതാണ് ഇതിൻ്റെ ചാൻസ്. ഇപ്പോൾ നമ്മളൊരു ഞാനൊരു കോയിൻ എടുക്കുകയാണെന്ന് വിചാരിക്കുക. കോയിൻ എടുത്തിട്ട് ഞാനിപ്പോൾ പറയണ ഞാനും ഈ വീഡിയോ കണ്ടിരിക്കുന്ന നിങ്ങളും തമ്മിൽ പറയണ 100 രൂപ നമ്മൾ രണ്ടുപേരും കൂടി വയ്ക്കുന്നു. എന്നിട്ട് ഞാൻ കോയിൻ ഇടുകയാണ്. എന്നിട്ട് പറഞ്ഞ് ഹെഡാണെങ്കിൽ ഞാൻ ജയിച്ചു, എനിക്ക് മൊത്തം 200 രൂപ എടുക്കുക, നിങ്ങൾ തോക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ എടുക്കുകയാണെങ്കിൽ തന്നെ 10 പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ 5 പ്രാവശ്യം ഞാൻ വിജയിക്കും, 5 പ്രാവശ്യം നിങ്ങൾ വിജയിക്കും. ഇനി 1 പ്രാവശ്യം നിങ്ങൾ ഇടുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ മൊത്തം കാശ് പോകാനായിട്ടുള്ള ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50% ആണ്. നമ്മൾ അങ്ങനെ ഒരു റിസ്ക് എടുക്കുമ്പോൾ തന്നെ നമ്മുടെ പൈസ പോകാനുള്ള ചാൻസ് പകുതിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, 1 ÷ 63 ലക്ഷം 63 ലക്ഷം ചാൻസ് എടുത്തിട്ട് നിങ്ങൾ ലോട്ടറി എടുക്കുമ്പോൾ എത്ര രൂപ അതിൽ നിന്ന് പോകുന്നുള്ളത്. പലപ്പോഴും വിചാരിക്കും 30 രൂപയല്ലേ അടയ്ക്കുന്നുള്ളത്. ഇതിൽ ക്രേസ് ആയിട്ടുള്ള ഒത്തിരി ആളുകളുണ്ട്. അതിൻ്റെ പേരിലാണ് ഡെയിലി 63 ലക്ഷത്തോളം ടിക്കറ്റുകൾ നമ്മുടെ കേരളത്തിൽ വിറ്റുണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരാൾ ജയിക്കുന്നു എന്നുള്ളൊരു കാര്യമുണ്ട്, പക്ഷേ ബാക്കിയുള്ളവരെല്ലാവരും ലൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ശരിയാണ്, 5 ലക്ഷം കിട്ടുന്ന ഒരാളുണ്ടാവും, പിന്നെ 10,000 കിട്ടുന്നുണ്ടാവും, 1 ലക്ഷം കിട്ടുന്നുണ്ടാവും, പിന്നെ 100 രൂപ വെച്ച് കിട്ടുന്ന അങ്ങനത്തെ ഉണ്ടാവും. പക്ഷേ 1 ലക്ഷത്തിൽ താഴെ കിട്ടുന്ന ഒരാളും ആ പൈസ ഉപയോഗിച്ച് ഒന്നും ചെയ്യുന്നില്ല. രണ്ടാമത് ടിക്കറ്റ് വാങ്ങാൻ തന്നെയായിരിക്കും പൊതുവെ ചെയ്യുന്നത്. അപ്പോൾ ആ പൈസയും പോയിക്കൊണ്ടിരിക്കുകയാണ്. പല ആൾക്കാരും 10 കൊല്ലമോ 20 കൊല്ലമോ ആയിട്ട് ഇങ്ങനെ ടിക്കറ്റ് എടുത്തുകൊണ്ട് ഇരിക്കുന്നുണ്ടാവും, പൈസ എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അതേമാതിരി ബമ്പർ ടിക്കറ്റിൻ്റെ കാര്യം പറയുന്നുണ്ടെങ്കിൽ 4 കോടിയാണ് വിന്നിങ് പ്രൈസ്, 10 ലക്ഷത്തിൻ്റെ 5 വിന്നർ എന്തോ കിട്ടും. അതിന് 54 ലക്ഷം ടിക്കറ്റാണ് വിൽക്കുന്നത്. 100 രൂപയാണ് ഒരു ടിക്കറ്റിൻ്റെ വില. അപ്പോൾ ചാൻസ് എത്ര? ഫസ്റ്റ് കിട്ടാനായിട്ട് 1 ÷ 54 ലക്ഷം അതാണ് നമുക്ക് കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത്. 5 കോടിയുടെ ടിക്കറ്റുണ്ട്. എനിക്ക് തോന്നുന്നു ക്രിസ്മസിൻ്റെയും ന്യൂഇയറിൻ്റെയും ടിക്കറ്റാണ്. അതിനും 5 കോടി കിട്ടാനായിട്ടുള്ള ചാൻസ് എന്ന് വെച്ചാൽ 40 ലക്ഷം ടിക്കറ്റ് വിൽക്കുന്നുണ്ട്. 1 ÷ 40 ലക്ഷമാണ് നമ്മുടെ ചാൻസ് വിന്നർ കിട്ടാനായിട്ട്. അപ്പോൾ നമ്മൾ അത്രയും ഭാഗ്യവാനാണെങ്കിൽ നമുക്ക് കിട്ടും. അതിൻ്റെ വില 200 രൂപയാണ്. ഈ ടിക്കറ്റ് വാങ്ങാനായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് സ്ട്രീറ്റിൽ കേരളത്തിൽ പോയി കഴിഞ്ഞാലും നമുക്ക് കാണാൻ പറ്റും ലോട്ടറി ടിക്കറ്റുകൾ. ലോട്ടറി ടിക്കറ്റുകളും ബിവറേജിൻ്റെയും കടകൾ എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റും. ഈ ലോട്ടറി ടിക്കറ്റ് വാങ്ങുന്ന ആൾക്കാരെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി വേജസ് കിട്ടുന്ന ആളുകൾ, എപ്പോഴും സാമ്പത്തികമായിട്ട് കുറച്ചും കൂടിയും താഴെ നിൽക്കുന്ന ആളുകൾ, ഇവരാണ് ഈ ലോട്ടറി ടിക്കറ്റിൻ്റെ പുറകെ പോകുന്നത്. ഇത് ഇവർക്കെല്ലാവർക്കും ഒറ്റടിക്ക് പൈസ കിട്ടിയിട്ട് ആവണം എന്നുള്ള ഒരു
ആഗ്രഹമായിരിക്കാം, അതോടൊപ്പം ഇതിലേക്ക് വന്നിട്ടുള്ള ഒരു അഡിക്ഷനാവാം, ഒരു ഒരു ഇതിൽ ക്രേസായി വരും. നമുക്ക് കിട്ടും, കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കഷ്ടപ്പാടുകളും മാറും എന്നുള്ള ചിലപ്പോൾ അങ്ങനെ മോഹം ഉണ്ടാവും. പക്ഷേ എനിക്ക് തോന്നുന്നു ആ മോഹത്തേക്കാളുപരി ആ ടിക്കറ്റ് കിട്ടുന്നതിനുള്ള ഒരു 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 രസം ആയിരിക്കും. പിന്നെ കുറേ ആൾക്കാർ ഷെയർ ഇട്ട് വാങ്ങും, പല രീതിയിൽ വാങ്ങുന്നുണ്ട്. ഈവൻ വേറൊരു സ്റ്റഡി നടത്തിയേക്കുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ ടിക്കറ്റ് എടുത്ത് വിൻ ചെയ്ത ആൾക്കാർ എപ്പോഴും ആ വിൻ ചെയ്തിട്ട് വളരെ കുറച്ച് പേരെ രക്ഷപ്പെട്ടിട്ടുള്ളൂ. ഓൾമോസ്റ്റ് 0% ആണ് ടിക്കറ്റ് എടുത്തിട്ട് വിൻ ചെയ്തിട്ട് രക്ഷപ്പെട്ടുള്ളൂ. കാരണം വെച്ചാൽ അവർക്ക് പെട്ടെന്നൊരു കാശ് 65 ലക്ഷമോ 4 കോടിയൊക്കെ ഒരുമിച്ച് കിട്ടുമ്പോൾ ആ കാശ് അവരിൽ നിന്ന് പെട്ടെന്ന് പോകുന്ന ഒരു അവസ്ഥയാണ്. കാരണം അവർക്ക് പൈസ മാനേജ് ചെയ്യാനുള്ള കഴിവില്ല. കാരണം അവർ എപ്പോഴും കണ്ടേക്കുന്നത് 1000 രൂപ 2000 രൂപയാണ്. ഒറ്റയടിക്ക് ഈ കാശ് കിട്ടുമ്പോൾ ആ പൈസ മാനേജ് ചെയ്യാനുള്ള കഴിവില്ലാണ്ട് ആ പൈസ നഷ്ടപ്പെടുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇവൻ അതിൽ ഞാൻ മറക്കുന്നില്ല, 30% ടാക്സും 10% ഏജൻ്റെ കമ്മീഷനും കുറച്ചിട്ടെ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ 65 ഉം 4 കോടിയും ഒരുമിച്ച് നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളത് വേറെ കാര്യം. ഈ പറഞ്ഞ കാശ് കഴിഞ്ഞിട്ടേ നമുക്ക് കിട്ടുള്ളൂ. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ എല്ലാവർക്കും ഒരു കൺസെപ്റ്റ് കിട്ടിയിട്ടുണ്ടാവും, എങ്ങനെയാണ് ലോട്ടറി വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട്. അപ്പോൾ നമ്മൾ ഈ ലോട്ടറി എടുക്കുമ്പോൾ നമുക്കുള്ള ചാൻസ് വെച്ചാൽ എത്ര ടിക്കറ്റ് വിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെടുത്തേക്കുന്ന ടിക്കറ്റ് 1 ടിക്കറ്റാണെന്നുണ്ടെങ്കിൽ 1/63 ലക്ഷം. ഇനി ചിലവർ പറയും ഞങ്ങൾ ഡെയിലി 10 ടിക്കറ്റ് എടുക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്രയാണ്? 10/63 ലക്ഷം, ഇതാണ് വിന്നിങ്ങിനുള്ള ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ 1 ടിക്കറ്റായിട്ട് മാത്രം എടുക്കുന്ന ആൾക്കാർ വളരെ കുറവായിരിക്കും. 10ഉം 20ഉം 30ഉം ടിക്കറ്റൊക്കെ എടുക്കുന്ന ആളുകളാണ് നമുക്ക് നാട്ടിൽ ഉള്ളത്, അതും ഡെയിലി. അപ്പോൾ ഇവർക്ക് കിട്ടുന്ന വേജസ് ചിലപ്പോൾ എന്താ പറയുക, 1000 രൂപയായിരിക്കും ഡെയിലി കിട്ടുന്നത്. അതിൽ 100 രൂപ തൊട്ട് 300 രൂപ വരെ ഡെയിലി ടിക്കറ്റിന് വേണ്ടിയിട്ട് വാങ്ങുന്ന ആൾക്കാരുണ്ട്. കാരണം ഞാനൊന്ന് പോയിട്ട് ടിക്കറ്റ് വാങ്ങാൻ നോക്കി. അപ്പോൾ ഞാൻ 1 ടിക്കറ്റാണ് വാങ്ങിയത്. അപ്പോൾ ആ ടിക്കറ്റ് വാങ്ങുന്ന ആൾ എന്നോട് കണ്ണുറപ്പിച്ച് നോക്കുക, 1 ടിക്കറ്റായിട്ട് ഇയാൾ എന്താ വാങ്ങണമെന്നുള്ളത്. അപ്പോൾ എനിക്കിതൊന്ന് അവിടുത്തെ ഒരു സെൻറ്റിമെൻറ്റ്സ് വാങ്ങാൻ വേണ്ടി, അപ്പോൾ ഞാൻ ആൾക്കാരെയൊക്കെ നോക്കുന്നത് ഏത് തരം ആൾക്കാരാണ് വാങ്ങുന്നത് അങ്ങനെയൊക്കെ നോക്കാനുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ 100 രൂപ തൊട്ട് 300 രൂപ വരെയാണ് ആൾക്കാർ ടിക്കറ്റിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യണത്. അപ്പോൾ ഏകദേശം മാസം സ്പെൻഡ് ചെയ്യുന്നത് ഏകദേശം എന്താ പറയുക, 30 എന്ന് പറഞ്ഞാൽ 300 രൂപ തുടങ്ങിയിട്ട് ഏകദേശം 3000 രൂപ തുടങ്ങിയിട്ട് 9000 രൂപ വരെയാണ് നമ്മൾ ഇതിന് ഈ പൈസ മന്ത്ലി ചിലവാക്കുന്നത്. അപ്പോൾ നമ്മൾ ശരിയാണ് 3000 രൂപ ചിലവാക്കിയിട്ട് എന്താ പറയുക, നമ്മൾ മറ്റേ ജഗതിയൊക്കെ ഒരു കിലുക്കത്തിൽ പറഞ്ഞ പോലെ കിട്ടിയ ഊട്ടി എന്തോ ഇല്ലെങ്കിൽ ചട്ടി എന്നൊക്കെ പറഞ്ഞ പോലെ നമുക്കങ്ങനെ കണ്ടിട്ട് നമുക്ക് ചെയ്യാം. പക്ഷേ ചില ആൾക്കാരൊക്കെ 10ഉം 20ഉം വർഷമായിട്ട് ചെയ്തിട്ടും ഇതുവരെ ഊട്ടി കിട്ടിയിട്ടില്ല, ചട്ടി മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്നുള്ളതാണ് ഇതിൽ നടക്കുന്ന ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് പിന്നെ നമുക്ക് പെട്ടെന്ന് പൈസ കിട്ടുമ്പോൾ പൈസ മാനേജ് ചെയ്യാനും പറ്റാത്ത ഒരു അവസ്ഥ നമുക്ക് വരുന്നുണ്ടെന്നുള്ളത് ഇതിൽ വളരെ വിഷമമുള്ള കാര്യമാണ്. അപ്പോൾ ഇവർക്ക് നമുക്ക് എന്താണ് ഒരു സൊല്യൂഷൻ കൊടുക്കുന്ന കാര്യം? കാരണം നമുക്ക് എപ്പോഴും എന്ത് പറഞ്ഞാലും നമുക്കൊരു ഫാമിലി ഉണ്ട്, നമുക്ക് കുട്ടികളുണ്ട്, നമ്മുടെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ, കല്യാണം, നമ്മുടെ ഓൺ റിട്ടയർമെൻറ്റ് ഇതെല്ലാവരും കണ്ടിട്ട് ഈ ലോട്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമുക്കെല്ലാവർക്കും എന്തുകൊണ്ട് കുറച്ചും കൂടിയും ഒരു ഭാഗം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൂടാ, ഒരു ഭാഗം നമുക്ക് പൈസ കൂട്ടി വയ്ക്കാനായിട്ട് ശ്രമിച്ചുകൂടാ. ഇത് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എനിക്കൊരിക്കലും പറയാൻ പറ്റില്ല നിങ്ങൾ ചെയ്യരുത്, മുഴുവനും പൈസ നിങ്ങൾ കൊണ്ട് സേവ് ചെയ്യണം. നമ്മൾ പറയുന്നില്ല നിങ്ങൾ അറ്റ്ലീസ്റ്റ് പകുതി പൈസ നിങ്ങൾ സേവ് ചെയ്യാനായിട്ട് പഠിക്കുക. ഇതിൻ്റെ പകുതി പൈസ ഇപ്പോൾ 3000 രൂപ ചിലവാക്കണമെങ്കിൽ നിങ്ങളെല്ലാവരും മിടുക്കന്മാരാണ് എന്ന് വെച്ചാൽ ഡെയിലി 300 രൂപയോളം നിങ്ങൾക്ക് ടിക്കറ്റിന് വേണ്ടി ചിലവാക്കാനുള്ള കഴിവ് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ പകുതി പൈസ നമ്മൾ സേവ് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ 3000ത്തിൻ്റെയും 9000ത്തിൻ്റെയും പകുതി എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇപ്പോൾ ഒരു നമുക്കിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 1500 രൂപ, ഇവിടെ 4500 രൂപ വരെ 5000 രൂപ നമ്മൾ മാസം സേവ് ചെയ്യുക. ഈ പൈസ എടുത്തിട്ട് നമുക്കൊന്നില്ല എന്നുണ്ടെങ്കിൽ, നമുക്കൊന്നും മനസ്സിലാവണമെങ്കിൽ ബാങ്കിലോ പോസ്റ്റ് ഓഫീസിലോ പോയിട്ട് ഒരു RD ചേരാം. ഈ RD ഒക്കെ ചേർന്ന് കഴിഞ്ഞാൽ ഏകദേശം 6% എന്നുള്ള രീതിയിൽ ഒരു ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടും. ഈ പറഞ്ഞ പൈസ ഏകദേശം നമ്മളൊരു 10 കൊല്ലം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ, RDയിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു 2.5 ലക്ഷം രൂപയായിട്ട് നമുക്ക് തിരിച്ച് കിട്ടും. 6% എന്നുള്ള രീതിയിൽ വർക്കൗട്ട് ആണെങ്കിൽ, ഇത് 5000 രൂപ വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ 8 ലക്ഷത്തിന് മുകളിൽ നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കേണ്ടത്. ഈവൻ നമ്മളിതിൽ SIP മ്യൂച്വൽ ഫണ്ടിലാണ് ചേരുന്നുണ്ടെങ്കിൽ, ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിലൊക്കെയാണ് ചെയ്യുന്നത്, ഏകദേശം ഒരു 12% റിട്ടേൺ കിട്ടുന്ന ആയിരിക്കും. 12% അസംപ്ഷനാണ്, കാരണം മാർക്കറ്റിങ്ങനെ മുകളിലേക്കും താഴേക്കൊക്കെ പോകും. അങ്ങനെയാണെങ്കിൽ തന്നെ ഈ പറഞ്ഞ പൈസ ഇപ്പോൾ 10 കൊല്ലം നമ്മൾ ഇടുകയാണെങ്കിൽ 3.5 ലക്ഷം രൂപയായിട്ട് വളർന്നിട്ടുണ്ടാവും. ഇനി ഇവിടെയാണെങ്കിൽ ഏകദേശം ഒരു 11-12 ലക്ഷം രൂപയായിട്ട് നമുക്ക്
വളർന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ കാശ് പലപ്പോഴും ചോദിക്കും ഇത്ര കാശല്ലേ വളർന്നിട്ടുള്ളൂ. പക്ഷേ നമ്മൾ 10 വർഷം ലോട്ടറി എടുത്തിട്ട് നമുക്ക് ആ ലോട്ടറി എടുത്ത കമ്പോണൻ്റ് ഇത് മാത്രം നമുക്ക് ഇത്രയും ലക്ഷം രൂപ നമുക്ക് ഇത് സമ്പാദിക്കാൻ പറ്റിയിട്ടുണ്ടോ? നമ്മൾ ഈ പറഞ്ഞ പൈസ പകുതി പൈസ ഇങ്ങനെയും കൂടി മെച്ചുവേർഡായിട്ട് മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 10 കൊല്ലത്തിനുള്ളിൽ 15 ലക്ഷം രൂപ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടിയുടെ എഡ്യൂക്കേഷൻ അവിടെ ഫുൾഫില്ലായി. ഈവൻ ഇവിടെയല്ല മാജിക്ക് തുടങ്ങണത്. ഇനി നമ്മൾ ഈ 10 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞ് 20 വർഷത്തേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടുത്ത വർഷം തുടങ്ങിയിട്ട് ഇതിൻ്റെ 10% വെച്ചാണ് നമുക്ക് ഗ്രോത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ പോലും ഇമാജിൻ ചെയ്യാത്ത വിധത്തിലുള്ളൊരു ഗ്രോത്ത് നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 10-30 ലക്ഷം രൂപയ്ക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടില്ല. ഇങ്ങനെ മാത്രം ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈവൻ നമ്മുടെ ഫാമിലിയിലുള്ള ഒട്ടുമിക്ക ഫിനാൻഷ്യൽ പ്രോബ്ലംസും ഇരട്ട കാര്യം കൊണ്ട് നമുക്ക് ഫുൾഫില്ലാക്കാൻ പറ്റും. ഈ ഒരു കാര്യം നമുക്കുള്ളൊരു ഏറ്റവും വലിയൊരു ഗുണം എന്ന് വെച്ചാൽ ഈ ഇത് എല്ലാ വർഷവും ഇങ്ങനെ പൈസ ഗ്രോ ചെയ്യുന്നത് നമ്മൾ കാണുകയാണ്. പിന്നെ നമ്മുടെ എല്ലാ വർഷവും നമുക്ക് കിട്ടുന്ന വരുമാനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ചിലപ്പോൾ മാസം 1000 രൂപ വരുമാനം ഉണ്ടാക്കുന്ന ഒരാൾക്ക് ഡെയിലി വരുമാനം ഉണ്ടാക്കുന്ന ആൾക്ക് ചിലപ്പോൾ അടുത്ത കൊല്ലാകുമ്പോഴേക്കും അതൊരു 1200 അതിൻ്റെ അടുത്ത കൊല്ലാകുമ്പോൾ 1300 ആക്കി കൂട്ടാൻ പറ്റും. അപ്പോൾ ഈ മന്ത്ലി കോൺട്രിബ്യൂഷൻ 1500 എന്നുള്ളത് 2000-3000 ആക്കി കഴിഞ്ഞാൽ നിങ്ങൾ പോലും ഇമാജിൻ ചെയ്യാത്ത രീതിയിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ ലൈഫ് നിങ്ങളുടെ പണപരമായിട്ടുള്ള ലൈഫ് നിങ്ങൾക്ക് ഉയർത്തിയെടുക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് വേറൊരു കാര്യം. പിന്നെ ലോട്ടറി കിട്ടുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം ചെയ്യും ഒറ്റയടിക്ക് നമുക്ക് ഈ 60-30 ലക്ഷം ഒക്കെ ഒരുമിച്ച് കിട്ടുമ്പോൾ നമ്മത് കണ്ണ് മഞ്ഞളിച്ച് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് പറ്റില്ല. പക്ഷേ ഇവിടെ ഈ ചെറുതായിട്ട് ഗ്രോത്ത് കാണുമ്പോൾ നമ്മൾ തന്നെ അറിയാതെ ഒന്ന് മെച്ചുകടാവും. ഈ പൈസ എങ്ങനെ സേവ് ചെയ്യണമെന്നും എങ്ങനെ സ്പെൻഡ് ചെയ്യണമെന്നും ഉള്ളൊരു ഒരു മാനസികമായിട്ടുള്ളൊരു വിവരം നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഇതിലുള്ളൊരു കാര്യം. അപ്പോൾ പിന്നെ അടുത്ത ഒരു കൺസേണുള്ള കാര്യം വെച്ചാൽ ഇവരെല്ലാവരും ഡെയിലി വേജസ് ഉള്ള ആളുകളാണ്. അപ്പോൾ അവരൊരു വിഷയം പറഞ്ഞാൽ പൈസ ഇപ്പോൾ മിക്ക ആൾക്കാരും ഗൂഗിൾ പേയും ഫോൺ പേ ഒക്കെ വെച്ചിട്ടായിരിക്കും പൈസ കളക്ട് ചെയ്യണത്. ഇത് ബാങ്കുമായിട്ട് ലിങ്ക്ഡാണ്. ആ ബാങ്കിൽ നിന്ന് ഡെയിലി പൈസ ഈ പറഞ്ഞ ഇങ്ങനത്തെ ഓരോരോ ചിലവിന് പോകുമ്പോൾ അവർ പോലും അറിയുന്നില്ല. അപ്പോൾ ഇവൻ ഡെയിലി അടയ്ക്കാൻ പറ്റുന്ന മ്യൂച്വൽ ഫണ്ട് SIP കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലേക്ക് നമ്മൾ ബാങ്കിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി നമ്മൾ എടുത്തു പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ പോലും അറിയാതെ നമുക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യാനും സമ്പാദിക്കാനും അതേപോലെ നമുക്കൊരു നമ്മുടെ ഫാമിലിയിലൊരു ആവശ്യങ്ങൾ വരുമ്പോൾ അത് നിറവേറ്റാനായിട്ട് പറ്റും. ഈ പറഞ്ഞത് മന്ത്ലി മാറ്റി വയ്ക്കാനായിട്ട് പലപ്പോഴും മന്ത് അവസാനം വരുമ്പോൾ തീരുന്നു ഉള്ള പേടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ഇൻവെസ്റ്റ് ചെയ്യുന്ന SIP L ഉണ്ട്, അല്ലെങ്കിൽ വീക്കിലി ഇൻവെസ്റ്റ് ചെയ്യുന്ന SIP L ഉണ്ട്. ഇത് എന്താണെന്ന് കണ്ടെത്തി അതിൽ നിക്ഷേപിച്ചാൽ മാത്രം മതി നമ്മുടെ ഈ ലോട്ടറി അടിച്ചിട്ട് എന്താ പറയുക 63 ലക്ഷത്തിൽ ഒരാളുള്ള ഭാഗ്യം തേടി ഇരിക്കണേക്കാളും ഷുവർ ഷോട്ടായിട്ട് ഇതേമാതിരി പൈസ ഉണ്ടാക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും പറ്റും. എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതിലൊരു ട്രയൽ എടുക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് അറ്റ്ലീസ്റ്റ് മന്ത്ലി 1000 രൂപയെങ്കിലും ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. ഇനി മ്യൂച്വൽ ഫണ്ടാണ് നിങ്ങൾ മാർക്കറ്റിൽ റിസ്ക്കും കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നാട്ടിൽ പോസ്റ്റ് ഓഫീസിൽ അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഗവൺമെൻറ് ബാങ്കുകളിൽ പോയിട്ട് RDകളിൽ ചേര്, എന്നിട്ട് ഒരു അച്ചടക്കത്തോടെ ഇങ്ങനെ സമ്പാദിക്കണമെങ്കിൽ ഒരു വർഷവും കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും എത്ര രൂപ നമ്മുടെ കയ്യിൽ എക്സ്ട്രാ മാറ്റി വെച്ചെന്നും അതേമാതിരി ഓരോരോ എമർജൻസി വരുമ്പോൾ ലോണുകളൊന്നും എടുക്കാതെ നമ്മുടെ തന്നെ പൈസ എടുത്തിട്ട് മാനേജ് ചെയ്യുമ്പോഴുള്ളൊരു ഒരു മനസ്സൊക്കെ നിങ്ങളൊന്ന് അനുഭവിക്കുക. എന്നിട്ട് പറയും ലോട്ടറിയാണോ ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകളാണോ നല്ലതെന്നുള്ളത്. ഓക്കെ, ഐ ഹോപ്പ് എനിക്ക് തോന്നുന്നു ഇത് എല്ലാവർക്കും ഒരു വേറൊരു രീതിയിൽ തിങ്ക് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കുന്നു. എല്ലാവർക്കും നന്നായിട്ട് പൈസ സമ്പാദിക്കാനും വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനും പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത ടോപ്പിക്കിൽ ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.